ഇന്നത്തെ ഏറ്റവും പുതിയ അജയന്റെ രണ്ടാം മോഷണം ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്നത്തോടെ കൃത്യം പത്തൊമ്പത് ദിവസങ്ങൾ തിയേറ്ററുകളിലെ പിന്നിടുകയാണ് ടൊവിനോ തോമസ് നായകനെ എത്തിയ അജയന്റെ രണ്ടാം മോഷണം ത്രീ ഡി സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ ജിതൻലാൽ സംവിധാനം ചെയ്ത എ ആർ എം എന്ന സിനിമയുടെ ഏറ്റവും പുതിയ കേരള ട്രാക്കിംഗ് പുറത്തു വരുമ്പോൾ സിനിമയ്ക്ക് കളക്ഷൻ ഇടിവാണ് ഇന്ന് സംഭവിച്ചതെങ്കിൽ പോലും ഓണം റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമകളിൽ മൂന്നാമത്തെ തിങ്കളാഴ്ചയും ഏറ്റവും മികച്ച കളക്ഷനുള്ള സിനിമയായിട്ട് എ ആർ എം മാറിയിരിക്കുകയാണ് എന്നാൽ ഇതേ സമയം ഒരു കോടി എഴുപത് ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഇന്നത്തെ നാൽപ്പത്തിയാറ് ലക്ഷത്തിന് മുകളിലാണ് സിനിമയുടെ കേരള ട്രാക്കിംഗ് ഗ്രോസ് ഇന്നും ഏകദേശം എൺപത് ലക്ഷം ഒരു കോടി റേഞ്ചിൽ കേരള ഗ്രോസ് പ്രതീക്ഷിക്കുന്ന സിനിമ ഇന്നത്തോടെ അങ്ങനെയെങ്കിൽ അമ്പത്തി ഒന്ന് കോടിയിലേക്ക് കേരള ഗ്രോസ് എത്തുകയാണ് അധിക സമയം ചിത്രത്തിന് ഇന്ന് വേൾഡ് വൈഡ് ഗ്രോസ് ആയിട്ട് പ്രതീക്ഷിക്കുന്ന ഒന്ന് ഒന്നര കോടി റേഞ്ചിൽ കളക്ഷനാണ് കഴിഞ്ഞ ശനിയേർ ദിവസങ്ങളിലെ പ്രതീക്ഷ ലെവൽ റേഞ്ചിലേക്ക് കളക്ഷൻ വരാത്ത ഇയറാം എന്ന സിനിമയ്ക്ക് ഇന്ന് മുതലുള്ള ദിവസങ്ങളിൽ റസ്റ്റ് ഓഫ് ഇന്ത്യയിലും ഓവർസീസിലും വലിയ കളക്ഷൻ ഒന്നും തന്നെ കാര്യമായിട്ട് പ്രതീക്ഷിക്കുന്നില്ല എങ്കിൽ പോലും ഒന്ന് ഒന്നര കോടി റേഞ്ചിൽ ഇപ്പോഴും പ്രതിദിന കളക്ഷൻ വരുന്ന എ ആർ എം എന്ന സിനിമ ഇന്നത്തോടെ അങ്ങനെയെങ്കിൽ എൺപത്തിയാറ് കോടി രൂപയ്ക്ക് മുകളിലുള്ള വേൾഡ് വൈഡ് ഗ്രോസ് നേരിടുന്നതാണ് കഴിഞ്ഞ ദിവസം സിനിമയുടെ നൂറ് കോടി ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റിന് വന്നിരുന്നല്ലോ ഈ വരുന്ന ശനിയാഴ്ചയോടെയാണ് യഥാർത്ഥത്തിൽ തൊണ്ണൂറ് കോടിയിലേക്ക് സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് എത്തുക അതിനുമപ്പുറം നൂറ് കോടിയിലേക്ക് ഫൈനൽ കളക്ഷൻ സിനിമ എത്തുമോ എന്നാണ് അവസാനമായിട്ട് നാം ഉറ്റുനോക്കുന്നത് കാത്തിരിക്കൂ എ ആർ എമ്മിൻ്റെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്ക്